ഹായ് ഫ്രണ്ട്സ്, ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നവംബർ 21 തീയതി ശനിയാഴ്ച ദിവസത്തെ റേഷൻ വിതരണം എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെക്കുക. ഒക്ടോബർ മാസത്തെ സൗജന്യ ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്ത് തീരുന്നതിന് മുമ്പ് നവംബർ മാസത്തെയും ഭക്ഷ്യകിറ്റിൻ്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയിക്കാനുള്ളത്. പക്ഷേ റേഷൻ കടകളിൽ കിറ്റ് എത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച് റേഷൻ കടക്കാർക്ക് ലഭിച്ചിട്ടുള്ള അറിയിപ്പ് ഞാനൊന്ന് വായിക്കാം. ARDകളുടെ ശ്രദ്ധയിലേക്ക്. ARD എന്ന് പറഞ്ഞാൽ റേഷൻ കടക്കാർ. നവംബർ മാസത്തെ ഭക്ഷ്യകിറ്റിന്റെ വിതരണം ആരംഭിച്ചതായി സിവിൽ സപ്ലൈസ് ഡയറക്ടറേറ്റിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇതുമുതൽ മെഷീനിൽ ഫ്രീ കിറ്റ് സ്പെഷ്യൽ എന്നുള്ളത് ഒക്ടോബർ മാസത്തെ കിറ്റും ഫ്രീ കിറ്റ് എന്നുള്ളത് നവംബർ മാസത്തെ ഭക്ഷ്യകിറ്റും ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും കിറ്റ്, രണ്ട് ഒരു കാർഡിൽ രണ്ട് കിറ്റ് ഇനി വാങ്ങാത്ത കിറ്റുകൾ ഉള്ള കാർഡുകളിൽ ഇങ്ങനെ ആയിരിക്കും ഇത് രേഖപ്പെടുത്തുക. അതായത് നവംബർ മാസത്തെ കിറ്റാണെങ്കിൽ ഫ്രീ കിറ്റ് എന്നും ഒക്ടോബർ മാസത്തെ കിറ്റ് വാങ്ങിയിട്ടില്ലെങ്കിൽ ആ കാർഡിൽ രേഖപ്പെടുത്തുന്നത് ഫ്രീ കിറ്റ് സ്പെഷ്യൽ എന്നും ആയിരിക്കും. അപ്പം ആ രീതിയിലാണ് നിലവിലുള്ളത്. അതായത് ഒക്ടോബർ മാസത്തെ ഭക്ഷ്യകിറ്റിൻ്റെ വിതരണം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 13-ാം തീയതി, ഈ മാസം 13-ാം തീയതി അതിൻ്റെ വിതരണം പൂർത്തിയാക്കുമെന്നാണ് നമ്മുടെ മന്ത്രി നമ്മളോട് പറഞ്ഞിരുന്നത്. എങ്കിലും ഇന്ന് 20-ാം തീയതി ആയിട്ടും ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കിറ്റിൻ്റെ സ്റ്റോക്കുകൾ റേഷൻ കടയിൽ എത്താത്തതാണ് കാരണം. ഒക്ടോബർ മാസത്തെ വിതരണം പൂർത്തിയാവാതെയാണ് നവംബർ മാസത്തെ വിതരണം തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുവിധ റേഷൻ കടയിൽ നിന്നൊന്നും ഈ ഒരു കിറ്റ്, നവംബർ മാസത്തെ കിറ്റ് കിട്ടാൻ സാധ്യതയില്ല. ഈ കിറ്റിന്റെ വിതരണം എന്ന് പറയുന്നത് ഇന്നലെ മുതൽ, അതായത് 19-ാം തീയതി മുതൽ 23-ാം തീയതി വരെ മഞ്ഞ കാർഡുകാർക്കായി, 23-ാം തീയതി മുതൽ പിങ്ക് കളർ കാർഡുകാർക്കും ശേഷം നീല വെള്ള കാർഡുകാർക്കുമാണ്. അപ്പം അങ്ങനെയാണ് ഇതിന്റെ വിതരണം ഉള്ളത്. നമ്പർ പ്രകാരമല്ല വിതരണം എന്നുള്ളത്, അതൊരു ആശ്വാസമാണ്. നമുക്ക് നമ്പർ അപ്ഡേറ്റ് ആയോ എന്നുള്ളത് നോക്കേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനെയാണ് കിറ്റിന്റെ കാര്യമുള്ളത്. അപ്പൊ നിങ്ങൾ കിറ്റ് വാങ്ങാൻ റേഷൻ കടയിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ റേഷൻ കടയിലെ നമ്പറിൽ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക. റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പോവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കിറ്റ് കിട്ടാതെ മടങ്ങി പോന്നേക്കാം. ഇനി മറ്റൊരു കാര്യം, നവംബർ മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളുടെ വിതരണം സജീവമായിട്ട് പുരോഗമിക്കുകയാണ്. ഇനിയും വാങ്ങാത്ത ആളുകൾക്ക് റേഷൻ ഭക്ഷ്യസാധനങ്ങൾ, കിറ്റല്ലാത്ത മറ്റുള്ള ഭക്ഷ്യസാധനങ്ങളൊക്കെ പോയിട്ട് വാങ്ങാവുന്നതാണ്. എല്ലാവിധ ഭക്ഷ്യസാധനങ്ങളും റേഷൻ കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നാളത്തെ റേഷൻ വിതരണത്തെ കുറിച്ചിട്ട് അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. ഇതുവരെയും ബൈ ബൈ.